ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഏറ്റവും കൂടുതൽ അധ്വാനം എടുത്ത് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിച്ച പ്രഭാഷണങ്ങൾക്കൊക്കെ വ്യൂവർഷിപ്പ് വളരെ കുറവാണ്. കാരണം ഞാൻ അത്രയധികം അധ്വാനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാളുടെ ഒരു കാര്യം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ സംസാരിക്കേണ്ട വിഷയങ്ങൾക്ക് ഞാനൊരു രണ്ടാഴ്ചയൊക്കെ നിരന്തരമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഞാനൊരു 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു വേദി കയറി ഒരു മണിക്കൂർ പ്രസംഗിച്ചതിന് കേസിലാണ് വ്യൂസ്. അതായത് 50,000, 60,000 I get a lot of claps there. എവിടെയാണ് ഈ ക്ലാപ്സ് കിട്ടുന്നതെന്ന് നോക്കിയിട്ടുണ്ട്. ക്ലാപ്പ് കിട്ടുന്നത് ഞാൻ നിങ്ങളൊരു ഗംഭീരമായ ഒരു ശാസ്ത്ര സത്യം വെളിപ്പെടുത്തുമ്പോഴല്ല. ക്ലാപ്പ് കിട്ടുന്നത് ഞാൻ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസിക്കിട്ട് 2 കൊട്ടുകൂട്ടുമ്പോഴാണ്. ഓക്കെ, എന്നെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട്. സി, ഞാൻ എന്തോ ഒരു അധ്വാനിച്ച സാധനങ്ങൾ ആരും മൈൻഡ് ചെയ്യാതെ പോകുന്നു. പക്ഷേ ഞാൻ വെറുതെ വഴിയെ പോകുന്നതിനൊക്കെ 2-10 കൊട്ടുകൂട്ടുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഇറ്റ്സ് വെരി ഈസി, ബട്ട് ഐ എം നോട്ട് ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്ക് അതിനോട് വലിയ സന്തോഷം തോന്നാറില്ല. കാരണം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് മതവിശ്വാസിയോ ഏതെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ ഇരയോ ആയിരുന്നെങ്കിൽ അതിൽ നിന്നും വിട്ടു മാറുമ്പോൾ നമുക്ക് ആ പഴയ അന്ധവിശ്വാസത്തോട് വല്ലാത്തൊരു കലിപ്പായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്കിട്ട് ആരെങ്കിലും 2 പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നും. ആ സന്തോഷത്തിനേക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് സ്വതന്ത്ര ചിന്ത ആകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു നിങ്ങൾക്കൊരു റിലീജിയസ് സ്കോളറെ ഫോളോ ചെയ്താൽ നിങ്ങളൊരു റിലീജിയസ് പേഴ്സൺ ആവും. ഓക്കെ, നിങ്ങളൊരു കപടവൈദ്യനെ ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങളൊരു കപടവൈദ്യ വക്താവും. പക്ഷേ നിങ്ങളൊരു ഫ്രീ തിങ്കറെ ഫോളോ ആയത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രീ തിങ്കർ ആവത്തില്ല. അത് നമ്മുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളിയാണ്, നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വ്യക്തിപരമായ എൻ്റെ കാര്യം പറഞ്ഞത്, ഇത് പറഞ്ഞതുപോലെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടതിനൊന്നും ഒരു ഇതും കിട്ടാതെ ഞാൻ ആർക്കെങ്കിലും ഒരു 2 കൊട്ടുമ്പോൾ പിന്നെ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അന്ധവിശ്വാസികൾ വളരെ ഇഷ്ടമാണ്. അവരെ നോക്കുമ്പോൾ നമ്മൾ വലിയ സംഭവങ്ങളാണ് നമുക്കൊരു തോന്നലുണ്ടാവും. സി, അയ്യേ എന്നെ നോക്ക്, ഇത് നമ്മുടെ സ്വന്തം ഈഗോയ്ക്കൊരു സന്തോഷം. അതിനപ്പുറത്തേക്ക് സ്വതന്ത്ര ചിന്തയ്ക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഒരു ചെറിയ കോട്ടോടുകൂടി ഞാൻ ഈ പ്രഭാഷണം നിർത്തുകയാണ്. ഇഫ് യു മേക്ക് പീപ്പിൾ തിങ്ക് ദേ ആർ തിങ്കിങ് ദേ വിൽ ലവ് യു, ബട്ട് ഇഫ് യു റിയലി മേക്ക് ദം തിങ്ക് ദേ വിൽ ഹേറ്റ് യു. താങ്ക് യു.